എല്ലാവർക്കും ഡോയിത് മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പൊ ഇത് നമ്മൾ മാക്സിമം ചെലവ് ചുരുക്കി ലോ ബജറ്റിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടു നോക്കി. അപ്പൊ അതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് മാക്സിമം ഇത് 130 രൂപ വരെ അതിന് ചെലവ് വരുന്നുള്ളു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളാണ്. ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂള് വേണം. ഇതിന് 40-50 രൂപ എങ്ങാണ്ട് കടയിൽ ചിലവ് വരുന്നുള്ളൂ. പിന്നെ വേണ്ടത് ആംപ്ലിഫയറിൻ്റെ ഒരു ബോർഡാണ്. ഇത് രണ്ടും വളരെ ചെറിയ ബോർഡുകളാണ്, 40 രൂപക്കൊക്കെ കടയിൽ കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബ്ലൂടൂത്ത് ബോർഡിൽ നിന്ന് വരുന്ന 3 ഔട്ട്പുട്ട് സിഗ്നലുകളുണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട് എന്നത്. അത് 3 വയറ് നമുക്ക് അതിൽ നിന്ന് സോൾഡർ ചെയ്ത് വെക്കണം. പിന്നെ ഈ വയറ് സോൾഡർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഷോർട്ടാവാതെ ചെയ്യണം. അപ്പോൾ നമ്മൾ 3 വയറുകളും സോൾഡർ ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂടൂത്തിൽ നിന്ന് വരുന്ന 3 വയറുകളും നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക്, ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട് അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും, അതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂള് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. അപ്പോൾ 5 വോൾട്ട് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കാനുള്ള പോർട്ട് അവിടെയുണ്ട്, അതിലേക്ക് 2 വയറുകൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ആംപ്ലിഫയറും വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. അത് ആ 5 വോൾട്ടിൻ്റെ പിന്നിലേക്ക് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും സോൾഡർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിനെടുത്തിട്ടുള്ള ബാറ്ററി നമ്മുടെ പഴയ നോക്കിയയുടെ ബാറ്ററി എടുത്താൽ മതി. അത് അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടും. ഇനി നമ്മൾ ആ 2 ആംപ്ലിഫയറിൻ്റെയും അതുപോലെ ബ്ലൂടൂത്തിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഈ ബാറ്ററിയിലേക്ക് സോൾഡർ ചെയ്ത് വെക്കണം. അപ്പോൾ അത് രണ്ടും ഒന്ന് പിരിച്ചു വെക്കുക, രണ്ടും ഒരുമിച്ച് ഷോർട്ടാക്കി കൊടുക്കുക. ഇനി ആ പോസിറ്റീവ് വയർ നമുക്കൊരു സ്വിച്ചിലൂടെ കടത്തിവിടാം. ഈ ഡിവൈസ് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് കൊടുക്കുന്നത്. ഇനി ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ബോർഡിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ 2 ബോർഡുകളും നമുക്കൊന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗമ്മോ അതുപോലെ ഡബിൾ സൈഡ് ടേപ്പോ വെച്ചിട്ട് ആ 2 ബോർഡുകളും ബാറ്ററിയിൽ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പീക്കർ കൊടുക്കണം. ഇത് സ്റ്റീരിയോ ആംപ്ലിഫയറാണ്. അപ്പോൾ 2 സ്പീക്കർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാനിവിടെ 1 സ്പീക്കറാണ് കൊടുക്കുന്നത്. അത് നേരെ ആംപ്ലിഫയറിൻ്റെ സ്പീക്കർ ഔട്ടിലേക്ക് 2 വയറ് സോൾഡർ ചെയ്താൽ മതി. ഇനി ബോർഡും സ്പീക്കറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണിത്. ഡ്രിങ്ക്സിൻ്റെ ഒരു ക്യാനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്തെങ്കിലും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗമൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്യാനിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം സോൾഡർ ചെയ്ത് വെച്ച് ആ സ്വിച്ച് ഒന്ന് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ അടുത്തായിട്ട് ഒരു ഹോളും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ്ങിൻ്റെ ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ആൻഡ്രോയിഡ് ഫോണിൻ്റെ ചാർജറൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഫീമെയിൽ സോക്കറ്റാണ്. അത് അതിൽ കറക്റ്റായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ചാർജിങ് പോർട്ടിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ഡയറക്റ്റ് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇതിന് കട്ട് ഓഫ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൂടുതൽ സമയമൊന്നും ചാർജിങ്ങിൽ ഇടരുത്, ബാറ്ററി കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ആ ബാറ്ററിയും ബോർഡൊക്കെ നമുക്ക് ക്യാനിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടാപ്പോ അതുപോലെ ഗമ്മോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒട്ടിക്കുക. ഇനി നമ്മൾ ആദ്യം സോൾഡർ ചെയ്ത സ്വിച്ച് ആയിരുന്നത്, അത് ഞാനിപ്പോൾ പുറത്തിലൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഡിസോൾഡർ ചെയ്തിരുന്നു. അത് വീണ്ടും അവിടെ തന്നെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മുടെ സ്പീക്കറും ആ ക്യാനിൻ്റെ മുകളിലൊന്ന് ഗ്ലൂ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് അതിൻ്റെ നെയിം ഉണ്ടാവും, 3.0 BT എന്നാണ്. അതുമായിട്ടൊന്ന് പെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സോങ് ഒന്നും പ്ലേ ചെയ്യുന്നില്ല, കാരണം കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യൂട്യൂബിൻ്റെ ചില മ്യൂസിക്കാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്.